നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ന്യൂസ് ആണെന്ന് ചോദിച്ചാലല്ല, പിന്നെന്താ ഇപ്പോൾ തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയത്തിനെ കുറിച്ചും അറ്റൻഡൻസിനെ കുറിച്ചിട്ടുമുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഭാവിയിൽ നമുക്കത് നമ്മുടെ ഫാൻസിനത് ബുദ്ധിമുട്ടില്ലാതെ നീങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ വിവരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2018 സീസണും കഴിഞ്ഞ് നമ്മൾ ഏകദേശമൊക്കെ ഇപ്പോൾ വളരെ ഫ്രീ ആയി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസുകളൊന്നും വരുന്നില്ല. ഈവൻ എന്റെ ചാനലിൽ പോലും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസുകൾ ഇപ്പോൾ ഇട്ടിട്ടില്ല. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ചരിത്രം, അല്ലെങ്കിൽ ISL ഒരു ചെറിയ രീതിയിലുള്ള ചരിത്രം തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വരാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ISL തന്നെ വരാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നമുക്ക് പറയാൻ. ആദ്യം ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ISL ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് നമ്മൾ ഈ സീസൺ വരെ, ആദ്യ സീസൺ മുതൽ അവസാന സീസൺ വരെയും ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കരസ്ഥമാക്കിയ ഒരു ടീം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന്. എന്നാൽ ആദ്യ രണ്ട് സീസണുകളിൽ അത് ചെറിയ രീതിയിൽ തെറ്റാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ആദ്യ രണ്ട് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നില്ല ഹൈലി അറ്റൻഡൻസ് ലഭിച്ചിട്ടുള്ളത്, അവരുടെ മാച്ചിനായിരുന്നില്ല ഹൈലി അറ്റൻഡൻസ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ കൊച്ചി സ്റ്റേഡിയം മാത്രമല്ല ഞാൻ എടുക്കുന്നത്, കൂടിച്ചേർന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യ സീസണുകളിൽ ഏറ്റവും ഹൈ അറ്റൻഡൻസ് വന്നിട്ടുള്ളത് 65,000 കാണികളാണ്. അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കാണികൾ വന്ന് കളി കണ്ട. 15-16 സീസണിൽ ഹൈ അറ്റൻഡൻസ് വന്നിട്ടുള്ളത് 68,340. അതാ അതും അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ ഒപ്പം ചെന്നൈയുമായിട്ടുള്ള മത്സരത്തിലായിരുന്നു. അപ്പോൾ രണ്ട് സീസണുകളിലും ഏറ്റവും കൂടുതൽ ഹൈ അറ്റൻഡൻസ് വരുന്നത് കൊൽക്കത്ത കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. രണ്ട് സീസണുകളിലും അറ്റൻഡൻസ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാം സീസണിലാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് നമുക്ക് അറ്റൻഡൻസ്, നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ ഹൈ അറ്റൻഡൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെങ്കിൽ കൂടി മൂന്നാം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ ഫാൻസിന്റെ അറ്റൻഡൻസിന്റെയും പവർ എന്താണെന്ന് ലോകം അറിയാനായിട്ട് തുടങ്ങിയത് എന്ന് നമുക്ക് ഇപ്പോൾ വളരെ ഞെട്ടലോടെ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 54,913 അറ്റൻഡൻസ്, അതായത് രണ്ട് സീസണുകളെ കമ്പയർ ചെയ്യുമ്പോഴേക്കും 54,913 അറ്റൻഡൻസ് ആണ് ഹൈ അറ്റൻഡൻസ് ആയിട്ട് നമുക്കിവിടെ കണക്കാക്കപ്പെടുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഡൽഹി ഡൈനാമോസ് മത്സരത്തിലാണ്. അപ്പോൾ അത് നമുക്കൊരു നോട്ടിംഗ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സീസൺ, ആ സീസണിലെ നമുക്ക് എടുക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം തന്നെയായിരുന്നു ഹൈ അറ്റൻഡൻസ് വരുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC നമ്മുടെ ആജന്മ ശത്രുക്കളാണ് എന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു കുത്തിക്കയറ്റം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് ഒരു കുത്തിക്കയറ്റം ആവറേജ് രീതിയിൽ ഉണ്ടായത്. ആ അറ്റൻഡൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മൂക്കിൽ കൈവച്ച് പോകും, കാരണം 37,986 അറ്റൻഡൻസ്. അപ്പൊ നമുക്ക് മുൻ സീസണുകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ്, അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സംബന്ധിച്ചിടത്തോളം. അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിലെ കൊച്ചി സ്റ്റേഡിയം 40,000 ആയ അറ്റൻഡൻസ് ചുരുക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലില് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് കാണികൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കൊച്ചിയെ മാത്രം നമ്മൾ കണക്കാക്കേണ്ട, ഇന്ത്യൻ സൂപ്പർ ലീഗിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 37,000 ഹൈ അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ റേറ്റിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാണികളുടെ എണ്ണവുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഫുട്ബോളിനെ നമ്മൾ നെഞ്ചേറ്റി മുൻപിലേക്ക് കൊണ്ടുവരും തോറും അറ്റൻഡൻസിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ട് പോവുകയാണോ എന്നുള്ള സംശയമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കൊച്ചി സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി കുറച്ചത് തന്നെയാണ്. അപ്പോൾ ഈ കപ്പാസിറ്റി കുറച്ചതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഫാൻസിന് വരുന്ന ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫുട്ബോളിന് വീണ്ടും താഴ്ന്നു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയങ്ങളും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ
കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിനെ നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് ഫുട്ബോളിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റു ടീമുകളും അതിനോടൊപ്പം പിടിച്ചു നിൽക്കാനായി ഒരുപാട് ഫാൻസ് മുന്നോട്ട് വരികയും അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ വളരുകയും ചെയ്യും. അപ്പോൾ ISL റേറ്റിംഗ് ഇങ്ങനെ പോകരുത്, ഇങ്ങനെ തന്നെ പോകണം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനായിട്ട് സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഒന്നടങ്കം ഇതിനു വേണ്ടി ട്രൈ ചെയ്യും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ ബൈ.